Hello friends, I'm Shruti from Lollipops. We are going to talk about our favorite title of genre is dress kurtis. That's a printed item, dress kurtis. We are doing a type of product regularly. We are doing a different color combination, a kind of restock. If you want to get ready to dispatch, you can place the website through us. First one, this is a kind of print. We have done it. It's a brown base. It's a blocking prints complete. ഹംഗിയുള്ള ഒരു പ്രിന്റ്സ് ആണ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഗാദേഴ്സ് ഉണ്ട് 3/4 സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ 3/4 സ്ലീവ്സ് വരുന്നു ഇവിടെ ഒരു ചെറിയ കോളർ വിത്ത് സ്ലിറ്റ് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് യാത്രകൾ പോകാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കാഷ്വലി പുറത്തൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ആസ് ഇറ്റ് ഇസ് വൺ പീസ് ആയിട്ട് ഡ്രസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല കുർത്തിയായിട്ട് യൂസ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഒരു ആംഗിൾ ലെങ്ത് ബോട്ടമോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണേലും യൂസ് ചെയ്യാവുന്നതാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നാൽ അതുപോലെ തന്നെ സ്റ്റൈലിഷും ആണ് പ്രൈസ് വരുന്നത് 849 ഞാൻ എല്ലായ്പ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് നമ്മൾ റയോണിനകത്ത് തന്നെ ഡ്രസ് കുർത്തീസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് റേറ്റ്സിൽ കൊണ്ടുവരാറുണ്ട് 699 തൊട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ 699 റയോണും ഇതിൻ്റെ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കാരണം നമുക്ക് തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ ഒരു MRP എന്ന് പറയുന്നത് പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫാബ്രിക്കിൻ്റെ കോസ്റ്റിംഗ് സ്റ്റിച്ചിങ് കോസ്റ്റിംഗ് സ്റ്റൈലിംഗ് ഒക്കെ വെച്ചിട്ടാണ് പക്ഷേ ഇത് ഡിഫറെൻറ്റ് ഫാബ്രിക് ക്വാളിറ്റിയുടെയാണ് ആ ഒരു ഡിഫറൻസ് പ്രൈസിൽ വരിക ഇത് 849 ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക ഇതിൻ്റെ കളേഴ്സ് നോക്കുക നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിനകത്ത് കംപ്ലീറ്റ്ലി ഒരു കൈൻഡ് ഓഫ് ഒരു പോൾക്കാ ഡോട്ട്സ് ആണ് കേട്ടോ അതിനകത്ത് വൈറ്റും ബ്രൗണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോൾക്കാ ഡോട്ട് സെയിം ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബാക്കിൽ ഇങ്ങനെ വരും പ്രൈസ് വന്നിരിക്കുന്നത് 849 വിത്തൗട്ട് ലൈനിങ് ആണ് നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി ഒരു പ്രിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ജംഗ്ലി പ്രിൻ്റ് ആണ് ക്രൗഡഡ് ആയിട്ടുള്ള പ്രിൻസ് വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കൂടെ ഒരു നമ്മുടെ എന്താണ് ബോഡിക്ക് ഇച്ചിരി കൂടെ ഒരു ഇതായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലാണ് അതായത് നമുക്ക് എന്ത് പറയുന്നത് കൂടുതലായിട്ട് ഇങ്ങനെ എക്സെൻജുവേറ്റ് ചെയ്ത് കാണിക്കാത്ത ടൈപ്പ് ഓഫ് ഒരു പ്രിൻ്റ് ആണ് ഈ ഒരു ജംഗ്ലി പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് ഓക്കെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബാക്കിലിങ്ങനെ വരും പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 849 വെരി കംഫർട്ടബിൾ ആണ് നമുക്ക് ഭയങ്കര എവിടെ പോകണമെങ്കിലും പെട്ടെന്ന് ചൂസ് ചെയ്യുന്നിട്ട് ബിക്കോസ് ഇങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് പെട്ടെന്ന് നമുക്ക് എടുത്തിടാനും യൂസ് ചെയ്യാനും എളുപ്പമാണ് വെയർ ചെയ്താലും കംഫർട്ടബിൾ ആണ് അപ്പോൾ പ്രൈസ് വന്നേക്കുന്നത് 849 നെക്സ്റ്റ് വൺ നോക്ക് നെക്സ്റ്റ് നമ്മുടെ കളർ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ് ബ്രൗണിനകത്ത് ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഫ്ലോറൽ ആൻഡ് ലീഫി കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്കിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഈ ഒരു ഗ്യാദേഴ്സ് വരുന്നുണ്ട് 3/4 സ്ലീവ്സ് ആണ് വന്നേക്കുന്നത് ഇവിടെ ഒരു സ്ലിറ്റ് ഓപ്പൺ ഉണ്ട് രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 849 ഇങ്ങനെ വരും ബാക്കിൽ കേട്ടോ അപ്പം റെഡി ടു ഡിസ്പാച്ച് ആണ് നെക്സ്റ്റ് വൺ നോക്ക് നെക്സ്റ്റ് നമ്മുടെ കളർ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഒലീവ് ഗ്രീൻ ബേസിൽ കംപ്ലീറ്റ്ലി പോൾക്കാ ഡോട്ട്സ് ആണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് പ്രോഡക്റ്റ് പ്രൈസ് വരുന്നത് 849 റെഡി ടു ഡിസ്പാച്ച് 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആവുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക www.lollipopsboutique.com എന്നാണ് വെബ്സൈറ്റ് ID നമ്മുടെ റെഡി ടു ഡിസ്പാച്ച് പ്രോഡക്റ്റ്സ് എല്ലാം കഴിവതും ഈ ഒരു 7 വർക്കിംഗ് ഡേയ്സിൽ ആണ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് ചിലതൊക്കെ പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ആവും ചിലത് ആ ഒരു 7 വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് ഡിസ്പാച്ച് ആവുക കേട്ടോ ആ ഒരു ടൈമിൽ തന്നെയാണ് പോകുന്നത് അതിനകത്തൊന്നും അങ്ങനെ ഡിലേ വരാറില്ല അപ്പം ഞാനത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ബുക്കിങ്ങിനകത്താണ് നമ്മൾ ഈ ആഫ്റ്റർ 30 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് സ്റ്റാർട്ടാകുമ്പോൾ എല്ലാവരും 30 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രതീക്ഷിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആ ഒരു 30 വർക്കിംഗ് ഡേയ്സ് നമുക്ക് പ്രീ ബുക്കിങ്ങിന് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്പാച്ച് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 30 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് വൈകും അപ്പോൾ അത് പ്രീ ബുക്കിങ്ങിന് മാത്രമാണ് അതുള്ളത് പക്ഷേ നമ്മൾ അതിന് വേറെ പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം തൊട്ട് ആ ഒരു ഇഷ്യൂ വരാതെ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് തൊട്ട് ഡിസ്പാച്ചിന് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ബിക്കോസ് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റേറ്റിലാണ് പ്രോഡക്ട്സ് കൊടുക്കുന്നത് അപ്പോൾ അത്രയും ആ റേറ്റിന് കൊടുക്കുന്നുണ്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന് അറിയാവുന്നതുകൊണ്ട് അത്രയും എനോർമസ് ക്വാണ്ടിറ്റി നമുക്ക് വരും അപ്പോൾ ആ ക്വാണ്ടിറ്റി നമുക്ക് ഡിസ്പാച്ച് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ടുള്ളൊരു താമസമാണ് പ്രീ ബുക്കിങ്ങിന് വരുന്നത് പക്ഷേ പ്രീ ബുക്കിംഗ് സെപ്പറേറ്റ് ആയിട്ടും ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനങ്ങനെ വൈകാറില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ